ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോയൻസ് ക്രിയേഷൻസ്. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ട് ക്രിസ്മസ് ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ക്രിസ്മസിന് മാത്രമല്ല, ഏത് ഒക്കേഷനിലും നമുക്ക് ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിയറും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും കൂടെ ഉള്ള ഒരു ചെറിയ ഫോട്ടോ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ബ്ലാക്ക് പേപ്പറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലാക്ക് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് പേപ്പർ തന്നെ വേണമെന്നില്ല, അതില്ലാത്തവർക്ക് വൈറ്റ് പേപ്പറിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്ലാക്ക് സ്കെച്ചും ഉണ്ടോ അല്ലെങ്കിൽ മാർക്കറും ഉണ്ടോ അക്രിലിക് പെയിൻ്റോ ഉണ്ടോ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഏത് വൈറ്റ് ഗ്ലൂ ആണെങ്കിലും മതി, അത് നമുക്ക് ഈ ജാറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പിക്കിളിൻ്റെയോ അല്ലെങ്കിൽ മേസൻ ജാറോ എന്തെങ്കിലും മതി. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇമേജ് ഒരു ചുളിവുകളും ഇല്ലാതെ ശ്രദ്ധിച്ച് പതിയെ പതിയെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എൻ പോർഷൻസൊക്കെ നല്ലതായിട്ട് സ്റ്റിക്കാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി മാറ്റാനുള്ളതൊന്നുമല്ല, നമുക്കവിടെ ഫിക്സാക്കി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും വൈറ്റ് ഗ്ലൂ തന്നെ എടുത്തിട്ട് ബോട്ടിലിൻ്റെ അകത്തേക്കാണ്, പുറത്തല്ല, അകത്ത് നമ്മൾ ടോട്ടലി ഈ ഗമ്മ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. കുറച്ച് ഭാഗത്ത് മാത്രത്തെ കാര്യം കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് വിചാരിക്കേണ്ട, കാരണം നമുക്കിതിനകത്തേക്ക് ഗ്ലിറ്റർ പൗഡറാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറ് ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലിറ്റർ നമുക്ക് ഇതിനകത്തേക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താലുള്ള പ്രശ്നം അവിടെ മാത്രം ഒട്ടിയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ആദ്യം പിടിച്ച ഗ്ലിറ്ററൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇളകി ബ്രഷിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും നല്ലപോലെ സ്പ്രെഡാവുന്ന രീതിയിൽ ഗ്ലിറ്റർ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തും ഒക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലതായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ നല്ലതായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്നതൊക്കെ എല്ലാ ഭാഗത്തും പോയി നല്ലതായിട്ട് പറ്റിപ്പിടിച്ചോളും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഗ്ലൂ ആണ്, അതങ്ങനെ കാണുന്നത് കൊണ്ട് വൃത്തിയേടായിട്ട് വിചാരിക്കേണ്ട. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്ലൂവിൻ്റെ യാതൊരു വിധത്തിലുള്ള എഫക്റ്റും നമുക്ക് കണ്ടില്ല, അതിനകത്ത് കാണാനില്ല. ഗ്ലിറ്റർ തന്നെയാണ് നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം നേരം, നമ്മൾ നല്ല കട്ടിയായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം തന്നെ നമുക്ക് ഉണക്കാൻ വയ്ക്കാം. ഇനി ഇപ്പോൾ നമ്മൾ കൈ അകത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗ്ലിറ്റർ ആവും. അപ്പോൾ അതിനുള്ള വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, കുറച്ച് ഗ്ലൂവും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഗ്ലൂ ഡയറക്റ്റ് അല്ല, വെള്ളമായിട്ട് മിക്സ് ചെയ്തതാണ് എടുക്കേണ്ടത്. അത് നല്ലപോലെ നമുക്ക് ഈ ഗ്ലിറ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്യുന്ന പോലെ തേച്ച് വെച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്ലിറ്റർ ഇട്ടതിന് ശേഷം ആ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കോട്ടിങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല, ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് തൊടുമ്പോൾ തന്നെ ആ ബ്രഷിലെല്ലാം തിരിച്ച് പറ്റിപ്പിടിച്ച് പോരുന്നതാണ്. ഇനി ഞാൻ ഒരു പഴയ റീത്തിൻ്റെ, കളഞ്ഞ ക്രിസ്മസ് ട്രീയുടെ റീത്തിൻ്റെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ടിലകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു റിബൺ എടുക്കാം. റിബൺ ഇല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന ടിഷ്യൂവോ ചുമന്ന പേപ്പറോ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിതിങ്ങനെ ഒരു സൈഡിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിലായിട്ടാണ് കെട്ടുന്നത്, കാരണം നേരെ നടുക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഇമേജ് കവറായി പോകും. സോ സൈഡിലേക്ക് ചരിച്ച് വെച്ചിട്ടെന്നുള്ള രീതിയിൽ, ഒത്തിരി ബാക്കിലേക്കും അല്ല, എന്നാൽ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടെന്നുള്ള രീതിയിൽ കെട്ടിക്കൊടുക്കുകയാണ്. ഗ്ലൂഗൺ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം പിടിച്ച് നിൽക്കേണ്ടി വരും, അത് ഒട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഫെവി ബോണ്ട് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കെട്ടുന്നില്ല, ആക്ച്വലി ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ആ രണ്ട് ലീഫും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന റിബണൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഒരു വി ഷേപ്പിൽ മുറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അത് കാണാൻ കൂടുതൽ ഭംഗിയാവുക.
പിന്നെ നമുക്കവിടെ ബെറീസായിട്ടൊക്കെ വെക്കാനായിട്ട് എന്തെങ്കിലും റൗണ്ട് ഫോമിലുള്ള എന്തെങ്കിലും മുത്തുകളോ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ തന്നെ ഡെക്കറേഷൻ ചെറിയ സൈസൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ ഒരു വലിയ സൈസായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്കത് വെക്കാൻ പറ്റിയില്ല. ഈ പേപ്പർ ബോൾസൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുതിർത്ത ശേഷം അത് ഉരുട്ടിയിട്ട് പേപ്പർ കൊണ്ട് തന്നെ ബോൾസ് ഉണ്ടാക്കി, ഇതാ ഇതിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ പേപ്പർ ബോൾസാണ്. അതൊക്കെ ഗ്ലിറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഉരുട്ടിയെടുത്ത് ഗ്ലിറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് നിന്നോളും. കഴിഞ്ഞ വർഷത്തെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ച വ്രീത്തൊക്കെ. അപ്പോൾ ഗ്ലിറ്ററൊക്കെ ഇട്ടാൽ അത് നല്ലതായിട്ട് തന്നെ നിന്നോളും, ബെറീസായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു ബെല്ലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത ഫെവിക്കോള് അകത്ത് നല്ലോണം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഈ കുപ്പിയുടെ ഡെക്കറേഷൻ പണി ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് ആയായിരുന്നു. ഇനി ഈ ഒരു ബ്ലാക്ക് കളർ കുറച്ച് നരച്ച കളർ പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ സ്കെച്ച് വെച്ച് കൂടുതൽ അതിനെ ഒന്ന് ഷാർപ്പാക്കി എടുക്കുന്നുണ്ട്, കൂടുതൽ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ക്യാൻഡിൽ, റെഡിമെയ്ഡ് ക്യാൻഡിൽ കത്തിച്ച് വെക്കുമ്പോഴാണ് ആക്ച്വലി ഈ ബോട്ടിലിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പുറത്തല്ലല്ലോ നമ്മൾ ഗ്ലിറ്റർ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കുന്ന സിറ്റുവേഷൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് സെക്കൻഡ് കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തത് എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ്. നമുക്ക് ക്യാൻഡിലൊക്കെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ നേരം നമ്മുടെ കയ്യിലൊക്കെ ഗ്ലിറ്റർ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ്. ഇതിന് പകരം കൃഷ്ണൻ്റെയും ശിവൻ്റെയും അതുപോലെ ഈദ് വരുമ്പോഴൊക്കെ മോസ്കിൻ്റെയൊക്കെ പിക്ചർ ഇതുപോലെ ബ്ലാക്ക് പേപ്പർ കട്ടിൽ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ബോട്ടിൽ ആർട്ടിന് വേണ്ടി ഞാനൊരു ഗ്രീൻ കളർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലേബിളൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റിക്കർ പേപ്പറിലാണ് ഞാനൊരു ക്രിസ്മസ് ട്രീ വരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്കതിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു ലേബിളായതുകൊണ്ട് തന്നെ ഇളകി വരാനും നല്ല എളുപ്പമാണ് ബോട്ടിലിൽ നിന്ന്. ഫെവിക്കോള് വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് ഞാൻ ഇളക്കിയെടുക്കാൻ ാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കേണ്ട, എങ്കിലും അതിൻ്റെ ആ ലീഫിൻ്റെയും എല്ലാം ഔട്ട്ലൈൻ ഫുള്ള് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് അടിച്ചു കൊടുക്കുമ്പോൾ അകത്തേക്ക് കയറിപ്പോയിട്ട് ഷേപ്പ് ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വൈറ്റ് അക്രിലിക് പെയിൻറ് ഈ ബോട്ടിൽ ഫുള്ളും സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട അടിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് അധികം കവറേജ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓരോ കോട്ടും ഉണങ്ങിയതിന് ശേഷം അതുപോലെ 3 കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ കോട്ടിൽ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 കോട്ട അടിച്ചതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു ഭംഗിയായിട്ട് വന്നത്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച് സ്റ്റിക്കർ ഇളക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഇങ്ങനെ ആ പേപ്പർ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലേബൽ ഒരു സ്റ്റിക്കർ ടൈപ്പ് പേപ്പർ ഒട്ടിച്ചതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് അത് ഇളകി വരാനായിട്ട്. കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മളുടെ പെയിൻ്റ് ഒന്നും ഒട്ടും ഇളകി പോവില്ല. പക്ഷേ ഒട്ടിക്കുന്നത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻ്റ് അകത്തേക്ക് കയറിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ സ്ട്രക്ചറേ ഇല്ലാതെയാകും. ഇനി നമുക്ക് ആ എഡ്ജിൽ നിന്നൊക്കെ സൂക്ഷിച്ച് ചെറിയ ചെറിയ പേപ്പറിൻ്റെ പീസുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. അത് കറക്റ്റായിട്ട് തന്നെ ഇളകി വരുള്ളൂ, അല്ലാതെ പെയിൻ്റ് ഒന്നും പൊളിഞ്ഞു പോവില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി നീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ചുരണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആ ഗ്ലാസിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് ടിഷ്യൂ കൊണ്ടോ ബഡ്സ് കൊണ്ടോ ഒക്കെ ഒന്ന് തൂത്തിട്ട് ഒന്ന് വൃത്തിയാക്കാം. ഇനി ഞാനിവിടെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട്, സ്റ്റാർ ഷേപ്പിലുള്ളതാണ്. അത് കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. ക്രിസ്മസ് തീംസ് ആയിട്ടുള്ള ബോൾസൊക്കെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർസ് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റാറിൻ്റെ ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ വീണ്ടും ഗ്ലൂവ് അതിൻ്റെ എഡ്ജിലെല്ലാം, അതായത് ആ ഔട്ട്ലൈൻ പോലെ വരുന്നിടത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ഔട്ട്ലൈൻ പോലെ നമ്മൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുക, കാരണം നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് അവിടെല്ലാം പോയി ഗ്ലിറ്റർ പറ്റിപ്പിടിക്കും. പിന്നീട് അത് തുടച്ചു മാറ്റി കഴിഞ്ഞാലൊക്കെ അത്രയ്ക്കൊരു വൃത്തി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഷേപ്പ് അനുസരിച്ച് ചെയ്യുക. എവിടെയെങ്കിലും എക്സ്ട്രാ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ടോ ഒക്കെ ഗ്ലിറ്റർ ഇടുന്നതിന് മുന്നേ ആ ഭാഗം നല്ല ക്ലിയർ ആക്കി കൊടുക്കുക.
ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്തേക്ക് കിടക്കുന്ന ഏതൊരു പോർഷനിലെ ഗ്ലിറ്ററിനെ ഓർത്തും വിഷമിക്കേണ്ട, കാരണം നമ്മളതൊന്ന് ജസ്റ്റ് തട്ടിക്കളഞ്ഞാൽ പോകുന്നതേ ഉള്ളൂ. ബട്ട് ഗ്ലൂ നല്ല പ്രോപ്പർ ഷേപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബ്രഷ് കൊണ്ട് ബാക്കി ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഇനി അത് നല്ലപോലെ ഉണങ്ങാൻ വെച്ചതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളവും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം, നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഗ്ലിറ്റർ നമ്മുടെ കയ്യിലൊക്കെ പറ്റിപ്പിടിക്കാതെ ഇരിക്കുകയുള്ളൂ. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊക്കെ ആ പേപ്പറോ ഒട്ടിച്ചു കൊടുത്തവർ എന്തെങ്കിലും ഒരു ഗ്ലാസ് ക്ലീനറോ അല്ലെങ്കിൽ വിനാഗിരിയോ ടിഷ്യൂലും മുക്കിയിട്ട് ആ ഗ്ലാസിൻ്റെ ഭാഗത്തൊന്ന് തുടച്ചു കൊടുത്താൽ ആ എക്സ്ട്രാ തോന്നിക്കുന്ന ഗമ്മിൻ്റെ ലുക്കൊക്കെ നല്ല ക്ലിയറായിട്ട് ആ ഭാഗം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ബോട്ടിലിൻ്റെ. ഇനി ഞാനൊരു റെഡിമെയ്ഡ് ക്രിസ്മസ് ബോയ് എടുത്തിട്ടുണ്ട്. അതില്ലാത്തവർക്ക് ഇതുപോലുള്ള റെഡ് റിബണ് ജസ്റ്റ് ഒരു ബോയ് ആക്കി എടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ഡെക്കറേഷനും ചെയ്യാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ് കൊണ്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഫെവിക്കോൾ കൊണ്ട് ഒരുപാട് നേരം പിടിച്ചിരിക്കേണ്ടി വരും. പിന്നെ ഒരു ക്രിസ്മസ് ബോളും ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള ക്രിസ്മസ് ബോളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. രാത്രിയിലാണ് അതിൻ്റെ ഭംഗി കൂടുതൽ കാണാനായിട്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസിന് മാത്രമല്ല ഏതൊരു ഒക്കേഷനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോട്ടിലാട്ടാണ്. ജസ്റ്റ് നമുക്ക് അതിന് സിമ്പലൈസ് ചെയ്യുന്ന തരത്തിലുള്ള പിക്ചേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ക്രാഫ്റ്റ് ആൻഡ് ഗാർഡനിങ് ഇഷ്ടമുള്ളവർ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്രാഫ്റ്റ് ആൻഡ് ഗാർഡനിങ് വീഡിയോസായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.